അഡൽറ്റ് ഡോഗ് എന്ന് പറയുന്നത് ഓൾറെഡി അതൊക്കെ അവരുടെ ബോഡിയിൽ ഓൾറെഡി ഉള്ള ഒരു സംഭവമാണ്. പിന്നെ നമ്മൾ അത് ഡെയിലി മീലായിട്ട് ഒരു മുത്താറി അഡൾട്ട് ആയിട്ടുള്ള ഡോഗ്സിന് കൊടുക്കേണ്ട ആവശ്യമില്ല. റാഗി കുക്ക് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എങ്ങനെയാണ് ഡോഗ്സിന് മുത്താറി കൊടുക്കേണ്ടത് എന്നൊക്കെ ഉള്ളൊരു കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഹലോ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ റാഗി അഥവാ മുത്താറി ഡോഗ്സിന് കൊടുക്കുന്നത് നല്ലതാണോ എന്നുള്ള ഒരു ടോപ്പിക് ആയിരുന്നു ചെയ്തത്. പപ്പീസിന് കൊടുക്കാൻ പറ്റുമോ, അത് അങ്ങനത്തെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരുന്നു. ആ ഒരു വീഡിയോ ചെയ്തതിന് ശേഷം എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യം, എങ്ങനെയാണ് ഇവർക്ക് മുത്താറി കുക്ക് ചെയ്ത് കൊടുക്കേണ്ടത് എന്നുള്ള ഒരു വീഡിയോയും കൂടി ചെയ്യണമെന്നായിരുന്നു. സോ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആണ്. റാഗി കുക്ക് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എങ്ങനെയാണ് ഡോഗ്സിന് മുത്താറി കൊടുക്കേണ്ടത് എന്നൊക്കെ ഉള്ളൊരു കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ലിയോ ലാവിക്ക് മുത്താറി നമ്മൾ അങ്ങനെ എപ്പോഴും കൊടുക്കുന്ന ഒരു ഫുഡൊന്നും അല്ല, വല്ലപ്പോഴും റെയർ ആയിട്ട് അവർക്ക് കിട്ടുന്ന ഒരു സ്പെഷ്യൽ ഫുഡാണ് മുത്താറി. സോ ഇപ്പം നമ്മളൊരു 3-4 മാസമായി ലിയോ ലാവിക്ക് റാഗി ഒന്നും കൊടുക്കാറില്ല. അപ്പോൾ ഇന്നിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് കാരണം ലിയോ ലാവിക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ്. മുത്താറി പപ്പീസിന് ഡെയിലി കൊടുക്കുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള കാര്യം, കാരണം അവരുടെ ബോൺ ഡെവലപ്മെൻറ്റിനാണെങ്കിലും അതേപോലെ അവർക്ക് വേണ്ട പ്രോട്ടീൻസും ന്യൂട്രിയൻസും ഒക്കെ ധാരാളം ചെറുപ്പം മുതലേ കിട്ടാനായിട്ട് മുത്താറി ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അഡൽറ്റ് ഡോഗ് എന്ന് പറയുന്നത് ഓൾറെഡി അതൊക്കെ അവരുടെ ബോഡിയിൽ ഓൾറെഡി ഉള്ള ഒരു സംഭവമാണ്. പിന്നെ നമ്മൾ അത് ഡെയിലി മീലായിട്ട് ഒരു മുത്താറി അഡൽട്ട് ആയിട്ടുള്ള ഡോഗ്സിന് കൊടുക്കേണ്ട ആവശ്യമില്ല. സോ പപ്പീസിൻ്റെ പേരൻസ് എന്തായാലും ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ടൊന്ന് കാണുക, എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ പപ്പീസിന് ഒരു 1 ടൈം മീലായിട്ട് ഈ ഒരു മുത്താറി തന്നെ സെറ്റ് ചെയ്യുക. ഇങ്ങനെ സെറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് ഗുണങ്ങളാണ് കിട്ടുന്നത്, എന്തൊക്കെ ഗുണങ്ങളാണ് എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ നമ്മൾ ഇതിനു മുമ്പത്തെ എപ്പിസോഡിൽ ചെയ്തിട്ടുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. അതേപോലെ അഡൾട്ട് ആയിട്ടുള്ള ഡോഗ്സിനും നിങ്ങൾക്ക് ഈ ഒരു ഫുഡ് ട്രൈ ചെയ്ത് നോക്കാം, വല്ലപ്പോഴും. സോ ഇന്നത്തെ വീഡിയോയിൽ കുക്ക് ചെയ്യുന്നത് അമ്മയാണ്, നമുക്ക് കിട്ടിയിട്ടുള്ളത് മുത്താറിയുടെ ആ ഒരു സീഡാണ്. അപ്പോൾ അത് വെച്ചിട്ട് നന്നായിട്ട് അരച്ച് അതിൻ്റെ പാലൊക്കെ എടുത്തിട്ടാണ് നമ്മൾ സംഭവം ഉണ്ടാക്കുന്നത്. സോ അതെങ്ങനെയാണ് നന്നായിട്ട് ഉണ്ടാക്കുക എന്നൊക്കെ ഉള്ളത് അമ്മ നിങ്ങൾക്ക് കാണിച്ചു തരും. ഇനി നിങ്ങൾക്ക് ഈ ഒരു സീഡ് വാങ്ങിക്കാൻ താല്പര്യമില്ല, ഇപ്പം മാർക്കറ്റിലൊക്കെ റാഗിയുടെ പൗഡർ അവൈലബിൾ ആണ്, അപ്പോൾ അതും വാങ്ങിച്ചിട്ട് നമുക്ക് ഈ ഒരു സംഭവം ഉണ്ടാക്കാൻ പറ്റും. അതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് ഞാൻ ഈ വീഡിയോൻ്റെ എൻഡിൽ പറയാം. സോ നമുക്കിപ്പം നേരെ വീഡിയോയിലോട്ട് പോകാം. സോ ഈ ഒരു മെത്തേഡിലാണ് അമ്മ ലിയോ ലാവിക്ക് കുറുക്ക് റെഡിയാക്കാറുള്ളത്. മുത്താറി തലേ ദിവസം വെള്ളത്തിൽ കുതിർത്ത് വെക്കും, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് ലിയോ ലാവിക്ക് കൊടുക്കാറുള്ളത്. ഈവനിങ് ടൈമിലാണ് നിങ്ങൾ കൊടുക്കാൻ പ്ലാൻ എങ്കിൽ രാവിലെ കുതിർത്ത് വെച്ചാലും മതി. ഇതിലോട്ട് കുറച്ച് വെള്ളം ആഡ് ചെയ്തതിന് ശേഷം മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുക്കുമ്പം ഈ ഒരു പരുവത്തിൽ കിട്ടും. ഇനി ഇതിൽ നിന്ന് നമ്മൾ പാല് സെപ്പറേറ്റ് ചെയ്തെടുക്കണം. അതിനു മുമ്പ് 1 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒരു അരിപ്പ് ഉപയോഗിച്ച് പാല് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പോവുകയാണ്. ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു മെയിൻ പ്രൊസീജർ എന്ന് പറയുന്നത്. ഇതിന് പകരം പൗഡർ ഫോം ആണെങ്കിൽ ഇതൊന്നും നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ പാല് സെപ്പറേറ്റ് ചെയ്തെടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ച് 1 മിനിറ്റ് പോലും കൈയെടുക്കാതെ ഇങ്ങനെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇതൊരു തിക്നെസ്സിലോട്ട് മാറും. നന്നായിട്ട് കട്ടിയാവുന്ന സമയത്ത് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം നമ്മുടെ ആവശ്യത്തിന് തിക്നെസ് കിട്ടാനായിട്ട്. ഇനി നല്ല തിക്നെസ്സിൽ വേണമെന്നുണ്ടെങ്കിൽ വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇത് കുക്കായി എന്ന് നമ്മൾ വിചാരിക്കും, പക്ഷേ കുക്കായില്ല, ചെറിയൊരു കളർ ചേഞ്ച് വരും എന്നാൽ മാത്രമേ കുക്കായി എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇത് പൗഡർ ഫോമിലുള്ളത് വെച്ചിട്ടാണ് നമ്മൾ കുറുക്ക് റെഡിയാക്കുന്നതെങ്കിൽ നല്ലൊരു ബ്രൗൺ കളറായിട്ട് ഇത് മാറും. അപ്പോഴാണ് നമ്മളിത് ശരിക്കും ഫ്ലെയിം ഓഫ് ചെയ്യേണ്ടത്. ഇത് ഒറിജിനൽ ഗ്രെയിൻസ് വെച്ച് ചെയ്യുമ്പം ചെറിയൊരു കളർ ചേഞ്ച് നമുക്ക് മനസ്സിലാവുള്ളൂ. അങ്ങനെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തു, എന്നിട്ട് 1 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തു. സോ അമ്മ സ്പെഷ്യൽ ലിയോ ലാവി മുത്താറി കുറുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നന്നായിട്ട് ചൂട് തണിഞ്ഞതിന് ശേഷം നമ്മളിത് ലിയോ ലാവിക്ക് കൊടുക്കും. അങ്ങനെ ലിയോ ലാവി ഇത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ലാവിയുടേത് ഏകദേശം തീരാറായി തീരാറായി. ഇനി ലിയോൻ്റെ പാത്രത്തിൽ കൈയിടാനുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട്. പക്ഷേ ലിയോ കഴിച്ചു കഴിയാറായി. ലിയോ ലിയോ ഫാസ്റ്റ് ഫാസ്റ്റ്, ഇല്ലെങ്കിൽ ശരിയാവില്ല. ആ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞില്ലേ ഈ വൃത്തിയുടെ സ്വഭാവം. ഞാൻ പിടിച്ചു വെച്ചിരിക്കണം. റാഗി ഗ്രെയിൻസ് വെച്ചിട്ട് ഇവർക്ക് കുറുക്ക് എങ്ങനെയാണ് റെഡിയാക്കേണ്ടതെന്നുള്ള വീഡിയോ നിങ്ങളിപ്പോൾ കണ്ടല്ലോ. എല്ലാവരും ഒന്ന് ആ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുക, കുറച്ചുകൂടി ടേസ്റ്റ് ആയിട്ട് തോന്നുന്നത് അതായിരിക്കും. എന്തായാലും ലിയോ ലാവിക്ക് അതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളും ഒന്നും മറന്നു പോയിട്ടില്ല. ഞാൻ വിചാരിച്ചു കുറേ നാൾ ഗ്യാപ്പ് വന്നതുകൊണ്ട് അവർക്ക് ചിലപ്പം ഇഷ്ടപ്പെടില്ല എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ അവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അവർ ഇത് കഴിക്കുന്നത് കണ്ടപ്പോൾ എനിക്കും തോന്നി ഇനി അങ്ങനെ അധികം ലേറ്റ് ആക്കേണ്ട, ഇടയ്ക്കിടയ്ക്ക് അവർക്ക് കൊടുക്കാം. കാരണം അവർക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യമല്ലേ.
നമ്മള് ലാവിക്ക് ഇത് പപ്പി ആയിരുന്നു. അപ്പൊ തൊട്ടിട്ട് ഒരു മീലായിട്ട് ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ലിയോന് കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത് ലിയോന് പപ്പി ആയിരുന്നപ്പം കൊടുത്തിട്ടില്ല, കാരണം ലിയോ പപ്പി ആയിരുന്നപ്പം ഞാൻ അവിടെ ഉണ്ടായിട്ടില്ല. അപ്പൊ അമ്മ പറഞ്ഞു ലിയോനൊന്നും കൊടുത്തിട്ടില്ല. ആ സമയത്തൊക്കെ നമുക്ക് ഒരു ഐഡിയ ഇല്ലല്ലോ എങ്ങനെയാണ് നോക്കേണ്ടതെന്നൊന്നും ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ലാവിനെ കിട്ടിയപ്പോഴും അങ്ങനെ ഉണ്ടായിരുന്നില്ല. പിന്നെ ഓരോന്ന് കണ്ടുപഠിച്ചിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ട്രൈ ചെയ്തിട്ടുള്ളത്. അപ്പൊ ലാവിക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്, ലിയോന് പപ്പി ആയിരുന്നപ്പോൾ കൊടുത്തിട്ടില്ല. സോ ഈ ഒരു ഗ്രെയിൻസ് വെച്ചിട്ട് നിങ്ങൾ എന്തായാലും ഒരു ടൈമെങ്കിലും നിങ്ങളുടെ ഡോഗ്സിന് ഇത് ട്രൈ ചെയ്ത് നോക്കണം. കുറച്ചും കൂടി ടേസ്റ്റ് ആയിട്ടുള്ളത് ഈ ഒരു ഒറിജിനൽ ഫോമിൽ നമ്മൾ ഉണ്ടാക്കുന്നത് തന്നെയാണ്. പക്ഷേ നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ള വേ എന്ന് പറയുന്നത് എപ്പോഴും പൗഡർ മേടിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ മേടിച്ച് ട്രൈ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എത്ര എമൗണ്ട് ആണോ വേണ്ടത് അത്രയും എമൗണ്ട് എടുത്തതിന് ശേഷം നല്ലോണം വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ ഒരു സെക്കൻഡ് പോലും കൈ എടുക്കാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇളക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പോയിന്റ് എത്തുന്ന സമയത്ത് അത് കട്ടിയാവും. പക്ഷേ കട്ടിയാവുന്ന സമയത്ത് ഒരിക്കലും നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാൻ പാടില്ല, കാരണം അത് കുക്കായിട്ടുണ്ടാവില്ല. പൗഡർ എപ്പോഴും കുക്കായി എന്ന് അറിയാനായിട്ടുള്ള ഒരു എളുപ്പ മാർഗം എന്ന് പറയുന്നത് അതിൻ്റെ കളർ ചേഞ്ച് ആണ്. നല്ല ഡാർക്ക് ആയിട്ടുള്ള ഒരു ബ്രൗൺ കളറിലോട്ട് അത് മാറും, അപ്പോഴാണ് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യേണ്ടത്. അതാണ് നന്നായി കുക്ക് ചെയ്തിട്ടുള്ള ഒരു ഫോം എന്ന് പറയുന്നത്. ഈ പാലെടുത്തിട്ട് നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് ഇത്രയും ഡാർക്ക് ആയിട്ടുള്ള ഒരു ബ്രൗൺ ഷെയ്ഡ് വരില്ല, നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. എന്നാലും ഒരു ചെറിയൊരു രീതിയിൽ കളർ ചേഞ്ച് ഉണ്ടാവും. ആ ഒരു സമയത്താണ് നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുള്ളത്. സോ ഈ ഒരു രണ്ട് രീതിയിലും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. പക്ഷേ കുറച്ചും കൂടി ടേസ്റ്റ് എപ്പോഴും നമുക്ക് ആ ഒരു ഒറിജിനൽ ഗ്രെയിൻ വെച്ചിട്ട് അതിൻ്റെ പാലെടുത്ത് ഇവർക്ക് കൊടുക്കുന്നതിനായിരിക്കും. അപ്പോൾ അത് കൊടുക്കുമ്പോഴായിരിക്കും അവർക്ക് കൂടുതൽ ന്യൂട്രിയൻസും പ്രോട്ടീൻസും ഒക്കെ അതിൽ നിന്ന് കിട്ടുന്നത്. പക്ഷേ ഇപ്പം എല്ലാവരും പൗഡറാണ് യൂസ് ചെയ്യുന്നത്. രണ്ടും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എന്തായാലും ഈ ഒരു കുക്കിംഗ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. മറ്റുള്ള എല്ലാ പെറ്റ് പാരൻസുമായിട്ടും ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. പിന്നെ നമ്മുടെ ചാനലിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യണം. നിങ്ങളെ പേടിപ്പിക്കാനുള്ളതല്ല, ലിയോ ലാബിനെ പേടിപ്പിക്കാനുള്ള